എഫ്ഐആർ മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് 130 പവൻ സ്വർണം കവർന്നു. വീടിന്റെ രണ്ടാം നിലയിലെ ജനൽ കമ്പികൾ വിദഗ്ധമായി മുറിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. മുറിച്ചു മാറ്റിയ കമ്പി ഒട്ടിച്ചു വെച്ച് പെയിന്റ് ചെയ്യുകയും ചെയ്തിരുന്നു. രാവിലെ 7 മണിക്കാണ് തമ്പുരാമുക്കിലെ ജോണിന്റെ വീട്ടിൽ മോഷണം നടന്ന വിവരം വീട്ടുകാർ അറിയുന്നത്. അരമണിക്കൂറിനുള്ളിൽ മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി. രണ്ടാം നിലയിലെ കിടപ്പ് മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 130 പവനാണ് മോഷണം പോയത്. മോഷ്ടാക്കൾ വീട്ടിനുള്ളിലേക്ക് കയറിയ വഴി മനസ്സിലാക്കാൻ മണിക്കൂറുകളോളം പോലീസ് പരിശോധന നടത്തി. എന്നിട്ടും ഫലമുണ്ടായില്ല. വാതിലുകളോ ജനലുകളോ തകർത്തിട്ടുണ്ടായിരുന്നില്ല. വീട്ടുകാരെ പോലും ഒരു ഘട്ടത്തിൽ പോലീസ് സംശയിച്ചു. വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് ജനൽ കമ്പികൾ മുറിച്ചു മാറ്റിയത് ശ്രദ്ധയിൽപ്പെട്ടത്. മുറിച്ചു മാറ്റിയ കമ്പികൾ ഒട്ടിച്ചു ചേർത്ത ശേഷം പെയിന്റ് അടിച്ചിരുന്നു. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മുകളിലുള്ള കിടപ്പുമുറി ഉപയോഗിക്കുന്ന ജോണിന്റെ മക്കൾ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നില്ല. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ 2 ദിവസം മുമ്പാണ് വീട്ടിൽ കൊണ്ടുവന്നത്. പെയിന്റിന്റെ നിറവും വീട്ടിലെ സാഹചര്യങ്ങളും മനസ്സിലാക്കാൻ മോഷ്ടാവിനെ വീട്ടുകാരുമായി അടുത്ത് ബന്ധമുള്ള ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ പി വിജയൻ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അല്ല, അങ്ങനെ ഒരു ഞാൻ പറയില്ലേ, പോലീസ് അന്വേഷണത്തിലൊന്നും പ്രാഥമിക സൂചനയില്ല. എല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസിന്റെ ചുമതലയാണ്. പോലീസ് അത് ചെയ്യും. അതിവിദഗ്ധമായി മോഷണം ആസൂത്രണം ചെയ്യുന്ന സംഘങ്ങൾ തലസ്ഥാനത്ത് സജീവമാവുകയാണെന്ന് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. മോഷണ വാർത്തകളിൽ നിന്നും എഫ്ഐആർ പോകുന്നത് തൃശൂരിൽ നടന്ന ക്രൂരമായ ഒരു പീഡനത്തിന്റെ വാർത്തയിലേക്കാണ്. തൃശൂരിൽ 8-ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച സ്കൂൾ വാൻ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂക്കാട്ടുകര സ്വദേശിയായ സുഭാഷിനെയാണ് കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്തത്. 52-വയസ്സുകാരനായ സുഭാഷ് 10 വർഷത്തോളമായി സ്കൂൾ വാൻ ഡ്രൈവറാണ്. ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷത്തിലേറെയായി. സ്കൂളിലേക്കും പിന്നീട് ട്യൂഷൻ ക്ലാസ്സിലേക്കും കുട്ടിയെ പതിവായി കൊണ്ടുപോകാറുള്ളത് ഇയാളാണ്. മറ്റു കുട്ടികളെ ഇറക്കിവിട്ട ശേഷമാണ് ഇയാൾ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നത്. ആദ്യമൊക്കെ ചെറിയ തോതിൽ നടന്നിരുന്ന ലൈംഗിക അതിക്രമങ്ങൾ പിന്നീട് പീഡനത്തിന് വഴിമാറി. കുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു എന്ന് വൈദ്യപരിശോധനയിലും തെളിഞ്ഞു. കുട്ടിയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റവും ശാരീരിക അസ്വസ്ഥതകളും കണ്ടതോടെയാണ് അച്ഛനും അമ്മയും കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. കുട്ടി മാതാപിതാക്കളോട് എല്ലാം പറഞ്ഞു. തുടർന്ന് അവർ പോലീസിൽ പരാതി നൽകി. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം തടയാൻ കഴിഞ്ഞ വർഷം പാസാക്കിയ നിയമപ്രകാരമാണ് സുഭാഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കുറ്റം തെളിഞ്ഞാൽ 10 വർഷത്തിലധികം കഠിനതരം അനുഭവിക്കാവുന്ന വകുപ്പുകളാണ് ഈ നിയമത്തിലുള്ളത്. സുഭാഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ. ശാസ്താംകോട്ടയിലും പിഞ്ചു കുഞ്ഞിനെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായി. ശാസ്താംകോട്ടയിൽ 10-വയസ്സുകാരിയെ പീഡിപ്പിച്ച ബന്ധുവായ അയൽവാസി പിടിയിൽ. കുട്ടിയുടെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ജിഷ്ണുലാൽ എന്ന 19-വയസ്സുകാരനാണ് പിടിയിലായത്. ശാസ്താംകോട്ട പോലീസിൽ പെൺകുട്ടിയുടെ അമ്മയാണ് പരാതിയുമായി എത്തിയത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ്. പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ഇന്ന് ശാസ്താംകോട്ട കോടതിയിൽ ഹാജരാക്കി. കൊല്ലം റൂറൽ SP PC മോഹനൻ, കൊട്ടാരക്കര DYSP KM ആൻഡോ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊല്ലം. ഇടുക്കിയിലെ കുമളി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ തമിഴ്നാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തേനി ജില്ലയിലെ കൂനച്ചൂർ സ്വദേശി മണികണ്ഠനെയാണ് അറസ്റ്റ് ചെയ്തത്. ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്തുനിന്നിരുന്ന വിദ്യാർത്ഥിനിയുടെ അരികിൽ മദ്യലഹരിയിലെത്തിയ മണികണ്ഠൻ പണം നൽകാമെന്നും തന്റെ കൂടെ വരണമെന്നും ആവശ്യപ്പെട്ടു. കുട്ടിയുടെ കയ്യിൽ പിടിച്ചു. ഇത് കണ്ട സമീപത്തെ വ്യാപാരി മറ്റുള്ള വിവരം അറിയിച്ചു. തുടർന്ന് ഇവർ വിവരം അറിയിച്ചനുസരിച്ച് കുമളി പോലീസെത്തി മണികണ്ഠനെ കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയും ബന്ധുക്കളും നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പുതിയതായി നിലവിൽ വന്ന പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് എന്ന നിയമം അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. ഇതനുസരിച്ച് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ കേസാണിതെന്നും പോലീസ് പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരിക്കടുത്ത് മോഷണശ്രമം ചേർത്ത യുവതിയെ മോഷ്ടാവ് ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് പരിക്കേൽപ്പിച്ചു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെറുപ്പുളശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചെർപ്പുളശ്ശേരിക്കടുത്ത് മുണ്ടക്കോട്ട് കുരിശി സ്വദേശിയായ അഞ്ജന എന്ന 20-കാരിക്കാണ് സാരമായി പരിക്കേറ്റത്. അഞ്ജന കഴുത്തിലണിഞ്ഞ മാലം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ മോഷ്ടാവ് ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അഞ്ജനയുടെ ഇടത് കൈക്കാണ് മുറിവേറ്റിരിക്കുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ കയ്യിൽ 6 തുന്നലുകൾ വേണ്ടി വന്നു. മോഷ്ടാവ് സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ടു. അഞ്ജന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെർപ്പുളശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
സംഭവത്തിന് പിന്നിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ആരെങ്കിലും ആകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീടിന്റെ ടെറസിൽ രാവിലെ അഞ്ചന തുണി ഉണക്കാനിടാൻ പോയപ്പോഴായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. ടെറസിൽ ഒളിച്ചിരുന്ന മോഷ്ടാവ് കഴുത്തിലെ മാല മുട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ അഞ്ജന ചെറുത്തു നിന്നു. തുടർന്ന് ഇയാൾ കയ്യിൽ കരുതിയ ബ്ലേഡ് കൊണ്ട് യുവതിയുടെ കൈക്ക് മുറിവേൽപ്പിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന മൊഴി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ മേഖലയിൽ മറ്റു ചില വീടുകളിലും മോഷണം നടന്നിരുന്നു. ഇവ തമ്മിൽ ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. 16 വയസ്സുള്ള പെൺകുട്ടിയെ അമ്മാവൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതായി പരാതി. 5 മാസത്തോളം താൻ പീഡനത്തിനിരയായതായാണ് പെൺകുട്ടി പരാതിപ്പെട്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ജാഷ്പൂരിലാണ് സംഭവം നടന്നത്. പെൺകുട്ടിയുടെ അച്ഛൻ നേരത്തെ മരിച്ചു പോയിരുന്നു. അമ്മ മറ്റൊരാളെ വിവാഹം കഴിച്ചതിനെ തുടർന്ന് അമ്മയുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് പെൺകുട്ടിയും സഹോദരങ്ങളും താമസിച്ചിരുന്നത്. വീട്ടിലാരുമില്ലാത്ത അവസരങ്ങളിലാണ് അമ്മാവൻ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ 5 മാസത്തോളം പീഡനം തുടർന്നു. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഇയാൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഭീഷണി ഭയന്ന കുട്ടി വിവരം ആരോടും പറഞ്ഞില്ല. പിന്നീട് കുട്ടി ഗർഭിണിയായപ്പോഴാണ് വീട്ടുകാർ വിവരം അറിയുന്നത്. തുടർന്ന് വീട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്ന് പെൺകുട്ടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ തുടങ്ങി. ഇയാൾക്കെതിരെ വിവിധ വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തു. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ചെറിയൊരു വാക്കുതർക്കം കൊലപാതകത്തിലേക്ക് നയിച്ച ഞെട്ടിപ്പിക്കുന്ന വാർത്തയിലേക്ക്. കനാലിൽ മാലിന്യം തള്ളിയതിനെ ചൊല്ലിയുണ്ടായ പ്രശ്നത്തെ തുടർന്ന് അയൽവാസിയെ തലയ്ക്കടിച്ചു കൊന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ കൂനമൂച്ചി സ്വദേശി ബാബുവിനെയാണ് അയൽവാസി ജോൺസൺ തലയ്ക്കടിച്ച് കൊന്നത്. ഇവർ തമ്മിൽ കനാലിൽ മാലിന്യം തള്ളുന്നത് സംബന്ധിച്ച് മുമ്പും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാബുവിനെ വകവരുത്താൻ ജോൺസന് പദ്ധതിയുണ്ടായിരുന്നു. ഇതിന് അവസരം നോക്കിയിരിക്കുമ്പോഴാണ് വീണ്ടും ഇവർ തമ്മിൽ വഴക്കുണ്ടാകുന്നത്. വഴക്ക് മൂത്തപ്പോൾ ജോൺസൺ ബാബുവിനെ ഇരുമ്പുവടി ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബാബുവിനെ തൃശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബാബുവിനെ തലയ്ക്കടിച്ച ശേഷം ജോൺസൺ തന്റെ വീടിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ജോൺസനെ വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ബാബുവിന്റെ മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടം നടത്തും. ഗുരുവായൂർ CI CK സുരേഷ് കുമാർ, കുന്നംകുളം CI ബാബു കെ തോമസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. കൊല്ലത്ത് വിതരണത്തിനെത്തിച്ച 130 ആംപ്യൂൾ മയക്കുമരുന്നുമായി ഒരാൾ പിടിയിൽ. തിരുവനന്തപുരം പട്ടണം സ്വദേശി സജിയാണ് എക്സൈസ് സംഘത്തിന്റെ വലയിലായത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ആംബ്യൂൾ രൂപത്തിലുള്ള മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘം പ്രവർത്തിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം എക്സൈസ് സംഘം വല വിരിച്ചത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ നിന്നും എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇന്ന് കൊല്ലം നഗരത്തിലെ ഒരു തിയേറ്ററിന് സമീപത്തു നിന്നും മയക്കുമരുന്നുമായി എത്തിയ തിരുവനന്തപുരം സ്വദേശി സജിയെ എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ VR അനിൽകുമാർ, സ്പെഷ്യൽ സ്ക്വാഡ് CI R ബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സജിയെ പിടികൂടിയത്. ഇയാളിൽ നിന്നും 130 ആംബ്യൂൾ മയക്കുമരുന്ന് കണ്ടെടുത്തു. ചെറിയ പൊതികളിലാക്കി ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഡ്യൂപ്രിനോഫിൻ എന്ന ആംബ്യൂളുകളാണ് പിടികൂടിയത്. പുള്ളിയുടെ രൂപം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതുകൊണ്ട്, ഈ ബൈക്കിൽ വന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന രൂപമായതുകൊണ്ട് നമ്മൾ പിടിച്ചു. നല്ല പിടിക്കാൻ തുടങ്ങി, വെട്ടിച്ചു പോകാൻ നോക്കി, ഇപ്പോൾ തടഞ്ഞു. ഇയാൾ മയക്കുമരുന്ന് വിൽപ്പനക്കാരനും ഉപഭോക്താവുമാണെന്ന് എക്സൈസ് വൃത്തങ്ങൾ പറഞ്ഞു. കസ്റ്റഡിയിലെടുത്ത സജിയെ കോടതിയിൽ ഹാജരാക്കി. വരും ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിൽ പരിശോധന കർശനമാക്കാനാണ് എക്സൈസ് സംഘത്തിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് 2 പ്രദേശക്കാർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മരിച്ച മൻസൂറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്തതിനായിട്ടില്ലെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. കൊണ്ടോട്ടിയിൽ നടന്ന ഫുട്ബോൾ മത്സരം കണ്ടുമടങ്ങിയ ചേപ്പിലിക്കുന്നിലെ യുവാക്കളും പഴയങ്ങാടിയിലെ യുവാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. മുണ്ടുമടക്കി കുത്തിയത് ചോദ്യം ചെയ്തു തുടങ്ങിയ നിസ്സാര വഴക്ക് കയ്യാങ്കളിയിലെത്തിയിരുന്നു. വിഷയം പറഞ്ഞു തീർക്കാൻ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മൻസൂർ അടക്കം ഏതാനും യുവാക്കൾ ചേപ്പിലിക്കുന്നിലെത്തി. എന്നാൽ പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ മൻസൂറിന് തലയ്ക്ക് പിൻവശത്ത് ആഴത്തിൽ മുറിവേറ്റു. വീണ് കടന്ന് ചോര വാർന്ന് ഒളിച്ച സുഹൃത്തിനെ എടുത്തു കൊണ്ടുപോകാൻ പോലും അവർ സമ്മതിച്ചില്ല. രണ്ടുപേരും ചെന്ന് അവരെ രണ്ടുപേരെയും അവർ അടിച്ചു ഓടിച്ചു. വീണ്ടും ചെന്നവരാണ് ബോഡി ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തലയ്ക്കേറ്റ ക്ഷതം മരണകാരണമായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പഴയങ്ങാടിയിലെ നൌഫൽ, മുജീബ് എന്നിവരും ചേപ്പിലിക്കുന്നിലെ സുരേഷും ആക്രമണത്തിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. FIR ഇടവേള. FIR തുടരുന്നു. കോതമംഗലം മുനിസിപ്പൽ മാർക്കറ്റിന് തീപിടിച്ചു. മാർക്കറ്റിൽ പ്രവർത്തിച്ചിരുന്ന 8 സ്റ്റാളുകൾ കത്തിനശിച്ചു. സാമൂഹ്യ വിരുദ്ധരാണ് തീ കത്തിച്ചതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വെളുപ്പിന് 3 മണിക്കാണ് കോതമംഗലം മുനിസിപ്പൽ മാർക്കറ്റിൽ തീ പടർന്നത്. പച്ചക്കറി വിൽപ്പന നടത്തുന്ന 8 സ്റ്റാളുകൾ കത്തിയമർന്നു. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായെന്ന് വ്യാപാരികൾ അറിയിച്ചു.
രണ്ടു മാസം മുമ്പ് ഇവിടെ ഒരു സ്റ്റോളിന് തീപിടിച്ചിരുന്നു. അത് സാമൂഹ്യ വിരുദ്ധർ ചെയ്തതാണെന്ന ആരോപണം നിലനിൽക്കെയാണ് വീണ്ടും തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. മാർക്കറ്റിനുള്ളിൽ വെളിച്ചമില്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കാറുണ്ട്. മാർക്കറ്റിനുള്ളിൽ രണ്ട് മെർക്കുറി ബൾബുകൾ ഉണ്ടെങ്കിലും പ്രവർത്തിക്കാതായിട്ട് മാസങ്ങളായി. സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ പോലീസ് ശക്തമായ നടപടിയെടുത്ത് കുറ്റക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഇ.എം. ജോണി പറഞ്ഞു. സാമൂഹ്യ വിരുദ്ധരുടെ ഈ ഇങ്ങനെയുള്ള ഈ കത്തിക്കലിന് എതിരായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി ഉണ്ടാവണം. കേസെടുത്ത് ഇവരെ വെളിച്ചത്ത് കൊണ്ടുവരണം. ആരോ മനഃപൂർവ്വം മാർക്കറ്റിനെ തീവച്ചതാണെന്നാണ് മറ്റു വ്യാപാരികളും പറഞ്ഞത്. ഒത്തിരി സാധനങ്ങൾ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 1.5 ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് മാത്രമാണ്. മാർക്കറ്റിനുള്ളിലുണ്ടായ തീപിടുത്തത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ കോതമംഗലം മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കൈക്കൂലി കേസിൽ സെൻട്രൽ PWD ചീഫ് എഞ്ചിനീയറെ CBI കൊച്ചി യൂണിറ്റ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിലെ അഴിമതികൾ സംബന്ധിച്ച് CBI കൊച്ചി യൂണിറ്റ് കഴിഞ്ഞ കുറേ നാളുകളായി അന്വേഷിച്ചു വരികയായിരുന്നു. കരാറുകാരിൽ നിന്നും മറ്റും ഉദ്യോഗസ്ഥർ വൻതോതിൽ കൈക്കൂലി വാങ്ങുന്നതായും വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് CBI കണിയൊരുക്കിയത്. തൃശൂരിൽ കേന്ദ്ര സർക്കാരിന്റെ ആയുർവേദ ചികിത്സാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കെട്ടിട നിർമ്മാണത്തിൽ കരാറുകാരനോട് CPWD ചീഫ് എഞ്ചിനീയർ ഫണേന്ദ്രകുമാർ കൈക്കൂലി ആവശ്യപ്പെട്ടതായി വിവരം ലഭിച്ചു. 16,000 രൂപ കൈമാറുമ്പോഴാണ് അന്വേഷണ സംഘം പിടികൂടിയത്. നിരവധി പേരിൽ നിന്നായി ഈ ഉദ്യോഗസ്ഥൻ പണം വാങ്ങിയതിന്റെ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. കൊച്ചിയിലെ CBI കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. CBI കൊച്ചി യൂണിറ്റ് SP VK കൃഷ്ണകുമാറിന്റെ മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർമാരായ സന്തോഷ് കുമാർ, ദേവരാജ്, ജ്യോതികുമാർ, ഷംസുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.